നമസ്കാരം, ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സേറോം മലബാർ സഭയുടെ പ്രത്യേക സിനഡ് കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയൊരു ആർച്ച് ബിഷപ്പ് വേണം എന്ന തീരുമാനമെടുക്കുകയും അതിനുള്ള നടപടികൾ വത്തിക്കാനിൽ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലിയുടെ ആർച്ച് ബിഷപ്പാകാൻ ഫരീദാബാദ് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര വത്തിക്കാനിൽ ചരട് വലിക്കുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം വിശ്വസനീയ കേന്ദ്രങ്ങളിൽ ഞാൻ അറിയുന്നു. കുര്യാക്കോസ് ഭരണികുളങ്ങര എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ വത്തിക്കാനിൽ പോയി അവിടുത്തെ നയതന്ത്ര സർവീസിൽ ജോലി ചെയ്തയാളാണ്. വത്തിക്കാനിലുള്ള അധികത്തിന്റെ പിടിപാടുകൾ കൊണ്ട് ആർച്ച് ബിഷപ്പായ ആളാണ് അദ്ദേഹം. ഡൽഹി അടുത്തുള്ള ഫരീദാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. ഈ സിനഡ് കുർബാന ഏകീകൃത കുർബാനക്രമം നടപ്പിലായപ്പോൾ അധികവും വിമത മെത്രാന്മാരുടെ സംഘത്തിൽപ്പെട്ടയാളായതുകൊണ്ട് ഡൽഹിയിലെ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഡൽഹിയിലെ സിനഡ് കുർബാനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക് ബഹുഭൂരിപക്ഷമുള്ള അവിടെ അവസാനം വിമത മെത്രാനായ അദ്ദേഹം സിനഡ് കുർബാനയ്ക്ക് കീഴ്വഴങ്ങി. അദ്ദേഹം ഇപ്പോൾ സിനഡ് കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ സിനഡിനെ അനുസരിക്കുന്ന സിനഡ് കുർബാന അർപ്പിക്കുന്ന ഒരു മെത്രാൻ എന്ന നിലയിൽ എറണാകുളം അങ്കമാലിയിലേക്ക് പുതിയ ആർച്ച് ബിഷപ്പായി വരാനാണ് കുര്യാക്കോസ് ഭരണികുളങ്ങര ചരട് വലിക്കുന്നത്. അദ്ദേഹത്തെ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർക്കും അദ്ദേഹം സ്വീകാര്യനാണ്. അദ്ദേഹം എറണാകുളത്തെ വിമത വൈദികർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അദ്ദേഹം ഇവിടെ ആർച്ച് ബിഷപ്പായി വന്നാൽ എറണാകുളം അങ്കമാലിക്ക് ജനാഭിമുഖ കുർബാന അർപ്പിക്കാനുള്ള വിമത കുർബാന അർപ്പിക്കാനുള്ള വേരിയന്റ് വത്തിക്കാനിൽ നിന്നും സംഘടിപ്പിക്കുമെന്നാണ്. അങ്ങനെ സിനഡ് തീരുമാനത്തെ അട്ടിമറിക്കാനാണ് കുര്യാക്കോസ് ഭരണികുളങ്ങര ഇവിടെ മെത്രാനായി വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടത്തെ സിനഡ് പിതാക്കന്മാർക്ക് അധികത്തെ വിശ്വാസമില്ല. അദ്ദേഹം ഇപ്പോൾ സിനഡ് കുർബാന ചൊല്ലുന്നത് അവിടുത്തെ ഡൽഹിയിലെ മഹാഭൂരിപക്ഷം വരുന്ന സഭയോടൊത്തു നിൽക്കുന്ന വിശ്വാസികളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ജീവഭയം ഉള്ളത് കൊണ്ടാണ്. അതേസമയം എറണാകുളത്ത് വരുമ്പോൾ ചിത്രം മാറും. നമുക്കറിയാം എറണാകുളത്ത് സിനഡിനെ നിശ്ചയിച്ച ഇവിടെ മരത്തോടത്ത് ബിഷപ്പ് വന്നു. മരത്തോടത്ത് ബിഷപ്പിനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുത്തെ വിമതർ പോക്കറ്റിലാക്കി. അദ്ദേഹം ആരഞ്ചേരിക്കെതിരായ വ്യാജരേഖ വൈദികര് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയും അധികം സിനഡിൽ വെച്ച് സിനഡിൽ അത് കൊണ്ടുപോയി കൊടുത്തു. മാത്രമല്ല അധികം വലിയ പത്രസമ്മേളനം നടത്തി വ്യാജരേഖ ശരിയായ രേഖയാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ വിമതരുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി മാറുകയും ചെയ്തത് ചരിത്രമാണ്. പിന്നീട് വന്ന കരിയിൽ പിതാവിനും അത് തന്നെ സംഭവിച്ചു. അധികം വിമത വൈദികരോട് കുട്ടി നിൽക്കാതെ അകന്നൊക്കെ നിന്നു. പക്ഷേ അദ്ദേഹം കോവിഡ് ബാധിതനാകുകയും അദ്ദേഹത്തിന്റെ ശേഷികൾ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അധികം വിമതരുടെ കളിപ്പാവിയായിട്ട് മാറി. അവസാനം വത്തിക്കാൻ തന്നെ നൂൺ ഷോയെ വിട്ട് അധികത്തെ നീക്കം ചെയ്യേണ്ടി വന്നു. ഇനി വീണ്ടും സംഭവിക്കാനിരിക്കുന്നത് ഈ കുര്യാക്കോസ് ഭരണികുളങ്ങര ഇങ്ങോട്ട് വന്ന് അധികം വിമതർക്ക് വാക്കു കൊടുത്തിട്ടുള്ളത് അത്രേ. അധികം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ എറണാകുളം അങ്കമാലിയിലെ ജനാഭിമുഖ കുർബാന വേരിയന്റായിട്ട് വത്തിക്കാനിലേക്ക് വത്തിക്കാനിൽ നിന്ന് അതിനുള്ള പെർമിഷനൊക്കെ സംഘടിപ്പിക്കാമെന്ന്. തീർച്ചയായിട്ടും മരത്തോടത്ത് ബിഷപ്പിനും കരിയിൽ ബിഷപ്പിനും ഇവിടെ വന്ന് സഭയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എറണാകുളം അതിരൂപതക്കാരനും അതേസമയം തന്നെ വിമതനെ ആളുമായ കുര്യാക്കോസ് ഭരണികുളങ്ങര ഇവിടെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് സിനഡ് പിതാക്കന്മാരോട് പറയാനുള്ളത് ഒരു കാരണവശാലും കുര്യാക്കോസ് ഭരണികുളങ്ങരയെ എറണാകുളത്തേക്ക് വരാൻ സമ്മതിക്കരുത്. മരത്തോടത്ത് പിതാവും കരിയിൽ പിതാവും ഒക്കെ എറണാകുളംകാരായിരുന്നു. ഇവിടുത്തെ 500 താഴെ വരുന്ന ഈ വൈദികരുടെ സമ്മർദ്ദത്തെ ചെറുത്ത് നിൽക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോ അതിനേക്കാൾ വലിയ ഒരു ഫ്രോഡാണ് ഈ വരാൻ പോകുന്ന ഈ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്ന ബിഷപ്പ്. അദ്ദേഹത്തെ പറ്റി എനിക്കറിയാം. അദ്ദേഹം വത്തിക്കാനിലെ നയതന്ത്ര സർവീസിലും ഒക്കെ അങ്ങനെ ദീർഘകാലം സേവനം ചെയ്ത് പഠിക്കാൻ പോയി. പിന്നെ അങ്ങനെ അവിടുത്തെ എല്ലാ ഊടുവഴികളും അറിയാവുന്ന ഇറ്റലിയിലെ ഇവിടത്തെ നമ്മൾ പറയുന്നില്ലേ പട്ടയൊക്കെ അടിച്ച് അങ്ങനെ നടത്തിയിരുന്ന ഒരാളാണ് ഈ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ തന്റെ വത്തിക്കാൻ ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോഴും അദ്ദേഹത്തിന് വത്തിക്കാനിൽ സ്വാധീനമുണ്ട്. ഉപയോഗപ്പെടുത്തി അദ്ദേഹം എറണാകുളം അങ്കമാലിയുടെ ആർച്ച് ബിഷപ്പായി വരാൻ പോകുന്ന ഒരു അതൊരു ദുരന്തമായിരിക്കും എറണാകുളം അതിരൂപതയ്ക്ക്. സിനഡിന്റെ പിതാക്കന്മാർ ജാഗ്രത പാലിക്കണം. അദ്ദേഹത്തെ ഇവിടെ എറണാകുളം അങ്കമാലിയുടെ ആർച്ച് ബിഷപ്പായിട്ട് ഈ അതിരൂപതയിൽ കാലുകുത്താൻ സഭയെ സ്നേഹിക്കുന്നവർ അനുവദിക്കരുത്. അതിന് സിനഡ് വഴിയൊരുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.